Hi friends, welcome to Commerce Bites. I hope you people are all doing well. ഇനി നമ്മൾക്ക് വേണ്ടത് റിവിഷൻ ആണ് അല്ലേ. നാളെ ജൂലൈ 1st ആണ് നമ്മളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14th 2021 ആണ്. ഇനി നമ്മൾക്ക് വേണ്ടത് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും കൊണ്ടുവരേണ്ടതാണ് ഇനി നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക്. നിങ്ങൾ എത്രയാണോ പഠിച്ചത് അത് അവിടെ വെച്ച് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ 11 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സീരീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൂടിയാണ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് 10 പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, കാണാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകും. ബിക്കോസ് നമ്മളൊരു 95% ടോപ്പിക്സ് നല്ല രീതിയിൽ തന്നെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും കവർ ചെയ്തിട്ടുണ്ട് വിത്ത് ആ 100% ഷ്യർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായി തന്നെ ഈ ഒരു എക്സാം റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഓക്കെ, മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് പോലും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലെ ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സുഖമായി തന്നെ ഈസിയായി തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആ ക്വസ്റ്റ്യൻ സീരീസ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 7 questions ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുക്കുകയും അതുപോലെ തന്നെ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ ഇന്നലെയാണ് നമ്മൾ മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഒരു ഹ്യൂജ് റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി തന്നെ കേരള സെറ്റിൻ്റെ എക്സാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് നമുക്കുള്ളത് 7 questions ആണ്. ഈ ഒരു വീഡിയോയിൽ ഈവനിങ് സെഷനിൽ നമ്മൾ നെക്സ്റ്റ് 7 questions അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഫ്രോബെൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ? ഇവിടെ ഞാൻ ആൻസർ നിങ്ങൾക്ക് സ്പെഷ്യൽ കളറിൽ കൊടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കളർ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷന് കൊടുക്കാത്തത്. ഓക്കെ, ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ വൊക്കേഷണൽ സ്കൂൾ, ഓപ്ഷൻ ബി പബ്ലിക് ഹൈസ്കൂൾ, ഓപ്ഷൻ സി കിൻഡർ ഗാർഡൻ, ആൻഡ് ഓപ്ഷൻ ഡി ലാറ്റിൻ സ്കൂൾ. എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫ്രോബെലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ പല തവണ നമ്മുടെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ദ ആൻസർ വിൽ ബി ഫ്രോബെൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കിൻഡർ ഗാർഡൻ ആണ്. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഫ്രോബെൽ ആൾ എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. സോ കിൻഡർ ഗാർഡൻ ആണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. റൈറ്റ്, സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. അതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള എയിം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സീരീസ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പാകപ്പെടുത്തിയെടുക്കണം. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് ടീച്ചർ ഇസ് വൺ ഹൂ ക്യാൻ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ കൺട്രോൾ ദ ക്ലാസ്, ഓപ്ഷൻ ബി ഗീവ് മോർ ഇൻഫർമേഷൻ ഇൻ ലെസ് ടൈം, ഓപ്ഷൻ സി മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ, ആൻഡ് ഓപ്ഷൻ ഡി കറക്റ്റ് അസൈൻമെൻറ്റ്സ് കെയർഫുള്ളി. ഇവിടെ ഓപ്ഷൻ എ കൺട്രോൾ ദ ക്ലാസ്. എല്ലാ ടീച്ചേഴ്സിനും കുട്ടികളുടെ ക്ലാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർക്ക് നിസ്സാരമായി തന്നെ ഒരു ക്ലാസ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. പക്ഷേ ഒരു എഫക്റ്റീവ് ടീച്ചർ എന്നുള്ളതിൻ്റെ ആ ഒരു ആൻസർ കൺട്രോൾ ദ ക്ലാസ് എന്നുള്ളതല്ല. ഓപ്ഷൻ ബി ഗീവ് മോർ ഇൻഫർമേഷൻ ഇൻ ലെസ് ടൈം. കുറേ അധികം ഇൻഫർമേഷൻസ് ഇൻ എ ലെസ് ടൈം പഠിപ്പിക്കുന്നത് കൊണ്ടും ഒരു ടീച്ചർ നല്ലൊരു എഫക്റ്റീവ് ടീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ഈസ് ഓപ്ഷൻ സി. മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ. ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ നമ്മൾ പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ടീച്ചർ എഫക്റ്റീവായിട്ടൊരു ടീച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഓപ്ഷൻ ഡി നോക്കാം, കറക്റ്റ്
അസൈൻമെൻറ്റ്സ് കെയർഫുള്ളി. എല്ലാ ടീച്ചേഴ്സിനും അസൈൻമെൻറ്റ്സ് കെയർഫുള്ളി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ നാല് ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റായിട്ട് സ്റ്റുഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പോയിൻ്റ് ഏതാണ്? യെസ്, ദാറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ ടൈം കണ്ടെത്തി തന്നെ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ നാല് ഓപ്ഷനിൽ ഏതാണോ ആപ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, പകരം ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫേവറായിട്ട് നിന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു ആൻസർ വരുന്നത്. ഓക്കെ, സോ ഓൾവേസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തിങ്ക് ആസ് എ സ്റ്റുഡൻറ്റ്. എന്നിട്ട് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണോ ഫേവറായിട്ട് നിൽക്കുന്നത് അതുപോലെ വേണം നിങ്ങൾ ആ ആൻസർ കൊടുക്കാൻ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3, ക്രിട്ടിക്കൽ പെഡഗോഗി വേഴ്സ് ബൈ. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ജോൺ ഡ്യൂയി, ഓപ്ഷൻ ബി പൗലോ ഫെറേ, ഓപ്ഷൻ സി സോക്രട്സ് ആൻഡ് ഓപ്ഷൻ ഡി ഗാന്ധിജി. ഹിയർ ദ ആൻസർ വിൽ ബി ക്രിട്ടിക്കൽ പെഡഗോഗി വാസ് ഗിവൺ ബൈ പൗലോ ഫെറേ. എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ തന്നെ അറിയാം, കാരണം ക്രിട്ടിക്കൽ പെഡഗോഗി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് വിച്ച് വാസ് ഗിവൺ ബൈ ക്രിട്ടിക്കൽ പെഡഗോഗി. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ക്രിട്ടിക്കൽ പെഡഗോഗിയുടെ ഒപ്പം തന്നെ പെഡഗോഗിയും അതുപോലെ തന്നെ ആൻഡ്രഗോഗിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് സെക്ഷൻ കൂടെ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജോൺ ഡ്യൂയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത്, അക്കോർഡിംഗ് ടു ജോൺ ഡ്യൂയിസ് തിയറി പീപ്പിൾ ലേൺ ബെസ്റ്റ് ത്രൂ എ ഹാൻഡ്സ് ഓൺ അപ്രോച്ച് എന്നുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ജോൺ ഡ്യൂയി എന്ന് പറയുമ്പോൾ തന്നെ വരേണ്ടത്. അതുപോലെ തന്നെ സോക്രട്ടീസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോക്രട്ടിക്സ് ഏരിയാസ് ഓഫ് ഫിലോസഫിയിൽ എത്തിക്സാണ് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. സോ സോക്രട്സ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിലേക്ക് വരേണ്ടത് എത്തിക്സ് എന്ന ഫിലോസഫിയിലേക്കാണ് നിങ്ങളുടെ മൈൻഡ് പോകേണ്ടത്. ആൻഡ് ഗാന്ധിജിയുടെ മെയിനായിട്ടൊരു ഫോക്കസ് പറയുന്നത് നായ് തലീം എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് നിങ്ങൾ മൈൻഡിലേക്ക് വെക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് പോയിൻ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്സിൽ വരുന്ന കുറച്ച് കീവേഡ്സ് മൈൻഡിൽ വെക്കേണ്ടത്. ആൻഡ് ഹാർട്ട് ഓർ ഹെൽത്തി, ഈ മൂന്ന് പോയിൻ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കേണ്ടതാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ഡെയിലി ടോപ്പ് മെനി സീരീസിൽ ഒന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദാറ്റ് വീഡിയോസ്. ഓക്കെ, സോ അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ചധികം തന്നെ കീവേഡ്സ് നോക്കി. ക്രിട്ടിക്കൽ പെഡഗോഗി പ്രൊപ്പോണ്ട് ചെയ്തത് പൗലോ ഫെറയാണ്. പൗലോ ഫെറയുടെ കുറേ അധികം പോയിൻറ്റ്സ് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുന്നത് വളരെയധികം നല്ലതാണ്. 30 മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രൊപ്പോണ്ടേഴ്സിൻ്റെ ഒരു വീഡിയോ പാർട്ട് വണ്ണും പാർട്ട് ടുവും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി ടോപ്പ് മിനി സീരീസിലുണ്ട്. ഡു ചെക്ക് ദാറ്റ് വീഡിയോ ബിക്കോസ് ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ജോൺ ഡ്യൂയിയുടെ കാര്യം പറഞ്ഞു. ഹാൻഡ്സ് ഓൺ അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് പറഞ്ഞിട്ടുള്ളത് ജോൺ ഡ്യൂയിയാണ്. അത് ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസസ് ഉള്ള ഒരു പോയിൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു പോയിൻ്റ് തന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഹി വാസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം. ആൻഡ് സോക്രട്ടിക്സിൽ നമ്മൾ പറഞ്ഞു ഹി വാസ് ദ പ്രൊപ്പോണ്ടർ ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഏരിയ ഓഫ് ഫിലോസഫിയുടെ ഒരു പ്രൊപ്പോണ്ടർ ആയിരുന്നു സോക്രട്സ്. ആൻഡ് ഗാന്ധിജിയുടെ നായ് തലീം എന്ന് പറയുന്ന പോയിൻ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ ഹു ഹാസ് ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ, ഓപ്ഷൻ ബി കമ്പയേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്, ഓപ്ഷൻ സി റെഫ്യൂസസ് ടു മാനേജ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഓപ്ഷൻ ഡി കനോട്ട് ഡീൽ വിത്ത് ചിൽഡ്രൻ എഫക്റ്റീവ്ലി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ ടീച്ചർ ഹു ഹാസ് ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്. ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷണലിലേക്ക് ഒരു ടീച്ചർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്തായിരിക്കുമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ. അതായത് നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റിൻ്റെ
ബിഹേവിയറ് നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നതിനെയാണ് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ബാലൻസ് ഉള്ള ഓപ്ഷൻ നമുക്ക് എന്നിരുന്നാൽ പോലും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് കമ്പയർസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റുകൾ നമുക്ക് പലതരമുണ്ട്, ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണം. പക്ഷേ ഒരു നല്ല ഒരു ഇൻട്രസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റും കൂടുതൽ ഡെഡിക്കേഷനായിട്ടൊരു ടീച്ചർ സ്റ്റുഡൻറ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കാം, റെഫ്യൂസസ് ടു മാനേജ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എലിമിനേഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. കാരണം നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, എലിമിനേഷൻ പ്രോസസ്സ് എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നു അത്രത്തോളം ടാലൻറ്റഡും അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾക്കറിയാം. ഈവൻ ധോ നമ്മളിപ്പോൾ നോക്കുകയാണ് ഓപ്ഷൻ സിയുടെ കാര്യം, റെഫ്യൂസസ്. റെഫ്യൂസസ് എന്നുള്ളത് വേണ്ട എന്നുള്ള രീതിയാണ്. ഓക്കെ, സോ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ കനോട്ട് ഡീൽ വിത്ത് ദ ചിൽഡ്രൻ എഫക്റ്റീവ്ലി, അതും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉള്ള ഒരു പോയിൻ്റാണ്. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഇനി വരുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്, സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ. ഒരു കുട്ടിയുടെ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ച് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. സോ ഒരു കുട്ടിയുടെ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുട്ടികളുടെ പ്രോബ്ലം എന്താണെന്ന് പഠിക്കുന്നതല്ലേ ഒരു ടീച്ചറിൻ്റെ ഏറ്റവും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചർ കാണിക്കുന്നത്. So that will be the answer, option A, that is studies the problem of students' behavior. ഇപ്പോൾ നമ്മൾ നാല് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ഇതിൽ എത്രെണ്ണം ശരിയായി എത്രെണ്ണം തെറ്റായി എന്ന് നിങ്ങൾക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആൻസർ ആദ്യമേ സ്ക്രീനിൽ കാണിക്കാത്തത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. പ്രോഗ്രാംഡ് ലേണിംഗ് ഇൻവോൾവ്സ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ, ഗ്രേഡഡ് സീരീസ് ഓഫ് ഓഡിയോ ടേപ്സ്. ഓപ്ഷൻ ബി, അൻ ഓർഡേർഡ് സീക്വൻസ് ഓഫ് സ്റ്റിമുലസ് ഐറ്റംസ്. ഓപ്ഷൻ സി, കളക്ഷൻ ഓഫ് സ്ലൈഡ്സ് ആൻഡ് ഫിലിം സ്ട്രിപ്സ് ഓൺ ലെസൺ. ഓപ്ഷൻ ഡി, വെൽ പ്ലാൻഡ് ലെസൺ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, that is ordered sequence of stimulus items. So now let's check out what is programmed learning. Programmed learning is an individualized and systematic instructional strategy for classroom learning and self-learning. അതായത് ഇവിടെ പറയുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വലൈസ്ഡും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫോർ ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് സെൽഫ് ലേണിംഗ്. സോ പ്രോഗ്രാംഡ് ലേണിംഗ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, സ്കിന്നർ ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ ഹിസ് തിയറി ഓഫ് ഓപ്പൺ കണ്ടീഷൻ, അക്കോർഡിംഗ് ടു വിച്ച് ലേണിംഗ് ഇസ് ദ ബെസ്റ്റ് അക്കംപ്ലിഷ്ഡ് ഇൻ സ്മോൾ ഇൻക്രിമെൻ്റൽ സ്റ്റെപ്സ് വിത്ത് ഇമീഡിയറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ റിവാർഡ്സ് ഫോർ ദ ലേണർ. സോ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ വരുമ്പോൾ ആൻഡ് ഓർഡേർഡ് സീക്വൻസ് ഓഫ് സ്റ്റിമുലസ് ഐറ്റംസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ് എന്നുള്ളത് ഒരു ഇൻക്രിമെൻ്റൽ സ്റ്റെപ്സ് വിത്ത് ഇമീഡിയറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ്. ഓക്കെ, എന്ത് സീക്വൻസ് നമുക്കുണ്ടായാലും എന്ത് സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോഴും അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ ഒരു റിവാർഡ് ഉണ്ടാകും എന്നാണ് പ്രോഗ്രാംഡ് ലേണിംഗിൽ പറയുന്നത്. ആൻഡ് നിങ്ങൾ കീപ് ഇൻ യുവർ മൈൻഡ് എന്നുള്ള ഒരു കാര്യം ഓർക്കേണ്ടത് പ്രോഗ്രാംഡ് ലേണിംഗ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലൈസ്ഡും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ഫോർ ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് സെൽഫ് ലേണിംഗ്. ഓക്കെ, മേ ബി ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇസ് ബോത്ത് എ ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് എ സെൽഫ് ലേണിംഗ് എന്നുള്ളത്. സോ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഒന്നും നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും വിത്ത് യുവർ സ്കെച്ച് പെൻ. ദാറ്റ് ഇസ് വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇസ് as a strategy for classroom learning and self-learning. Okay, the answer will be programmed learning. So let's move to the next question. Yes, moving to the sixth question, when the teacher uses the principle of reinforcement, most readily available one is. Here the options are option A, negative feedback, option B, punishment, option C,
പ്രേസ് ആൻഡ് ഓപ്ഷൻ ഡി ക്രിറ്റിസിസം. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി ഡെയിലി ടോപ്പ് മെനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാണാത്തവരുണ്ടെങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വി ഹാവ് ക്രിയേറ്റഡ് 11 പ്ലേലിസ്റ്റ്. ഓക്കെ, അതിൽ ഡെയിലി ടോപ്പ് മെനി സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. റീസെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. സോ കണ്ടു നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആകും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന ഒരു ടെക്നിക്കാണ് ഗ്രൂപ്പിംഗ് ടെക്നിക്ക്. അതായത് നമ്മൾക്ക് ഈ 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 3 നമുക്കൊരു ഗ്രൂപ്പും മറ്റൊന്ന് ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനുമായിരിക്കും. ആൻഡ് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഓപ്ഷനായിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഓപ്ഷൻ ബി പണിഷ്മെൻ്റ്, ഇതെല്ലാം നമുക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. നെഗറ്റീവ് ഫീഡ്ബാക്കും അതുപോലെ തന്നെ പണിഷ്മെൻറ്റും. ആൻഡ് ഓപ്ഷൻ ഡി നോക്കൂ, ക്രിറ്റിസിസം. ക്രിറ്റിസിസം അവനെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ഓപ്ഷനും പോകുന്നത്. അപ്പോൾ പ്രേയ്സ് എന്ന് പറയുന്നത് കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ വരുന്ന വേർഡാണ് പ്രേയ്സ് എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് ഫീഡ്ബാക്കും പണിഷ്മെൻറ്റും ക്രിറ്റിസിസം ഒരു കാറ്റഗറിയിൽ പെടുമ്പോൾ പ്രേയ്സ് അല്ലേ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു റീഇൻഫോഴ്സ്മെൻറ്റാണ് പ്രേയ്സ് എന്നുള്ളത്. നമ്മൾ ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന് അതൊരു മോട്ടിവേഷനാണ്. ഓക്കെ, ഞാനും നാളെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന ഉള്ള ഒരു കാര്യം അവരുടെ മൈൻഡിലേക്ക് വരും. സോ ആസ് എ ടീച്ചർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെയാണ്. എൻ്റെ ഫ്യൂച്ചർ ടീച്ചേഴ്സും കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, അതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളുടെ സ്റ്റുഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. That is, what is the main subject of the study of gestalt psychology? Options are option A, learning, option B, motivation, option C, perception, and option D, conciseness. Here the answer will be option D, that is conciseness, because it emphasizes that the whole of anything is greater than its part. Adinde oru part, ആ ഒരു പാർട്ടിനേലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദ ഹോൾ ഓഫ് ദി തിങ് എന്നാണ് കൺസൈസ്നെസ്സിൽ പറയുന്നത്. സോ ജസ്റ്റാൾട്ട് സൈക്കോളജി, ഓക്കെ, ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺസൈസ്നെസ്സിനാണ്. വിച്ച് എംഫസൈസ് ദാറ്റ് ഹോൾ ഓഫ് എനിത്തിങ് ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പാർട്സ്. ഇനി ഞാൻ നിങ്ങളോട് 4 പ്രിൻസിപ്പിൾസ് പറയാം. ജസ്റ്റാൾട്ടിൻ്റെ തന്നെ 4 പ്രിൻസിപ്പിൾസ്, അതൊന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, ഫിഗർ ഗ്രൗണ്ട്, പോയിൻ്റ് 2 വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോൺടോർ, പോയിൻ്റ് 3 വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി, ആൻഡ് പോയിൻ്റ് 4 വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ. ഈ 4 പോയിൻറ്സും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് പെർസെപ്ഷൻ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇസ് ദ വേ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഇസ് ഓർഗനൈസ്ഡ് ഇൻ്റർപ്രറ്റഡ് കോൺഷ്യസ്ലി എക്സ്പീരിയൻസ്ഡ്. പെർസെപ്ഷൻ്റെ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദ വേ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഇസ് ഓർഗനൈസ്ഡ് ഇൻ്റർപ്രറ്റഡ് ആൻഡ് കോൺഷ്യസ്ലി എക്സ്പീരിയൻസ്ഡ്. നമ്മൾക്ക് കിട്ടുന്ന സെൻസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ആൻഡ് കോൺഷ്യസ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. Okay, so with this note we are concluding. Let's see in the next video. Next video il 7 questions which nammal oru evening by 7 or 8 upload cheynadana. So don't miss out to watch that video also. And keep in touch with Commerce Bytes so you people can definitely crack this Kerala SET exam 2021. With this note we are concluding. Let's see in the next video. Till then work hard and study well. That's it. Thank you.